ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് കടകൾ അടച്ചിടുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ സമരത്തിന് മുന്നോടിയായി ഈ മാസം മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ വ്യാപാരി സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുമെന്നും രാജു അപ്സറ ചേറ്റുപുഴ കിഴക്കേക്കോൾപ്പടവിൽ നെൽച്ചെടികൾ ഉണങ്ങിയ സംഭവം വിദഗ്ദ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തും മാളയിൽ നിന്ന് മാറ്റിയ സബ് ട്രഷറി തിരിച്ചുകൊണ്ടുവരുന്നതിന് നടപടികളുമായി പഞ്ചായത്ത് ഭരണസമിതി മാളയിലെ ട്രഷറി കെട്ടിടത്തിന്റെ പലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ വിലയിരുത്തിയാകും തുടർ നടപടികൾ ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തൃശൂരിൽ അറിയിച്ചു വ്യാപാര സംരക്ഷണ യാത്രയിൽ അഞ്ച് ലക്ഷത്തോളം വ്യാപാരികളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും ജാഥ അവസാനിക്കുന്ന ഫെബ്രുവരി പതിനഞ്ചിന് സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാരികളും കടകളടച്ച് തിരുവനന്തപുരത്ത് സമരം ചെയ്യും സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ട്രഷറർ എസ് ദേവരാജൻ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് സെക്രട്ടറിമാരായ ബാബു കോട്ടയിൽ സണ്ണി പായംപിള്ളിയിൽ സെക്രട്ടേറിയറ്റ് അംഗം എ ജെ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ എത്തിക്കൊണ്ട് ആ വ്യാപാരികളുടെ നിവേദനം ാണ് ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്നത് ചേറ്റുപുഴ കിഴക്കേ കോൾപ്പടവിൽ നെൽച്ചെടികൾ ഉണങ്ങിയതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തും കൃഷി വകുപ്പിന്റെയും കാർഷിക സർവകലാശാലയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം പരിശോധിക്കുക ഒരു മാസം പ്രായമായ നെൽച്ചെടികളാണ് കരിഞ്ഞുണങ്ങിയത് ഇതേ തുടർന്ന് നൂറോളം കർഷകരാണ് പ്രതിസന്ധിയിലായത് നെല്ലിന്റെ കൂമ്പ് പൂർണ്ണമായും കരിഞ്ഞുണങ്ങുന്ന സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു ബാക്ടീരിയ അണുബാധയാണ് നെൽച്ചെടി ഉണങ്ങാൻ കാരണമെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന മാളയിൽ നിന്ന് മാറ്റിയ സബ് ട്രഷറി തിരിച്ചുകൊണ്ടുവരുന്നതിനായി സൗകര്യം ഒരുക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ വകയിരുത്താൻ തീരുമാനം മാളയിൽ നിലവിലുള്ള കെട്ടിടത്തിൽ തടസ്സമുണ്ടായാൽ മിനി സിവിൽ സ്റ്റേഷൻ പരിഗണിക്കാനാണ് സാധ്യത മാളയിൽ ട്രഷറി പ്രവർത്തനത്തിലുള്ള സൗകര്യം ഒരുക്കുന്നതിനായാണ് തനത് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് മാളയിലെ ട്രഷറി കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ വിലയിരുത്തിയാകും തുടർ നടപടികൾ ഉണ്ടാകുക സബ് ട്രഷറി വീണ്ടും മാളയിലേക്ക് കൊണ്ടുവരണമെന്ന നിലപാടിലാണ് പഞ്ചായത്ത് ഭരണ സമിതി ഈ വിഷയം പരിഗണിച്ചത് ട്രഷറി വകുപ്പിന്റെ പേരിലുള്ള പതിമൂന്ന് സെന്റ് സ്ഥലത്തെ കെട്ടിടം അറ്റകുറ്റപ്പണിയോ പുനർനിർമ്മാണമോ നടത്താനുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് മാളയിൽ നിലവിലുള്ള കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്താൻ സാമ്പത്തിക പ്രയാസം ഉണ്ടെന്നാണ് സർക്കാർ വാദം സർക്കാർ നിലപാടിനെതിരെ പൊതുപ്രവർത്തകനായ ഷാന്റി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ജോസഫ് തട്ടകത്ത് രണ്ടായിരത്തി മൂന്നിലാണ് ട്രഷറി വകുപ്പിന് മാളയിൽ സൌജന്യമായി സ്ഥലം നൽകിയത് രണ്ടായിരത്തി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ കിടക്കുകയാണ് സ്കൂൾ സ്കൂൾ പാഠപുസ്തകങ്ങളിലേക്ക് പാഠങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുടെ പ്രായത്തെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണമെന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും സാഹിത്യകാരനുമായ ഡോക്ടർ എസ് കെ വസന്തൻ തൃശ്ശൂർ ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച മലയാള മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഒരു കളങ്കവുമില്ലാത്ത ബന്ധമാണ് അധ്യാപകനും വിദ്യാർത്ഥിയും അതേ നിലയിലേക്ക് ക്ലാസ് മുറികളെ പരിവർത്തനം ചെയ്യുക എന്നത് അധ്യാപകരുടെ മൌലികമായ ചുമതലയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് ദഹിക്കാത്ത പാഠം പരീക്ഷ എന്ന കടമ്പയെ മുന്നിൽ കണ്ട് പഠിക്കേണ്ടി വരുന്ന കുട്ടിയുടെ ഉപബോധ മനസ്സിൽ പാഠ്യവിഷയത്തോട് തന്നെ വെറുപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുകയെന്നും എസ് കെ വസന്തൻ പറഞ്ഞു ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതി നൽകുന്ന ഈ വർഷത്തെ ഗുരുദക്ഷിണ പുരസ്കാരം കഥാകാരൻ കെ പി രാമനുണ്ണിക്ക് സമർപ്പിച്ചു മലയാള അധ്യാപക സമിതി പ്രസിഡന്റ് ഡോക്ടർ കെ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ പി രശ്മി കോർ കമ്മിറ്റി അംഗം പി ഡി പ്രകാശ് ബാബു മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മദനമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ മലയാളത്തിൽ മുഴുവൻ മാർക്കും നേടിയ ജില്ലയിലെ വിദ്യാർത്ഥികളെ മലയാള തിലക പട്ടം നൽകി ആദരിച്ചു ഒരു ഒറ്റത്തെങ്ങിൽ ടോറസ് ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം ആർക്കും പരിക്കില്ല ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണു നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ചാവക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൊബൈൽ കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഫോർ ജി സ്റ്റാച്ചുറേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ടവർ നിർമ്മാണം ടി എൻ പ്രതാപൻ എം പി വിലയിരുത്തി വരന്തരപ്പള്ളി നായാട്ടുകൊണ്ട് എച്ചിപ്പാറ കുണ്ടായി എസ്റ്റേറ്റ് ആനപ്പാന്തം ഓളനപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് എംപിയുടെ നിർദ്ദേശപ്രകാരം ടവർ നിർമ്മാണം പുരോഗമിക്കുന്നത് ടവർ നിർമ്മാണം പൂർത്തിയാക്കി പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്ത് കണക്ഷൻ നൽകാൻ എം പി കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി ഐ ടി ഐ എസ് പ്രിൻസിപ്പൽ ജനറൽ മാനേജർ എസ് സുകുമാരൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി സുധൻ കാരയിൽ തുടങ്ങിയവർ എംപിയോടൊപ്പമുണ്ടായിരുന്നു മാളാക്കുഴൂർ തുമ്പരശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി തുമ്പരശ്ശേരി സ്വദേശി കൊടിയൻ വീട്ടിൽ അമ്പത് വയസ്സുള്ള ടോമിയാണ് മരിച്ചത് ഇയാളെ ശനിയാഴ്ച മുതൽ കാണാതായിരുന്നു പ്രദേശത്തെ കിണറിൽ നിന്ന് ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി തൃശൂർ പുരനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാ വിദ്യാർത്ഥികൾ സമകാലിക വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ച് പ്രശാന്ത് നാരായണനും വി എസ് ഗിരീഷനും തിരക്കഥ എഴുതി മണി അടാട്ട് സംവിധാനം നിർവഹിച്ച വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സ്കിറ്റാണ് നേട്ടത്തിന് അർഹമായത് മിഥുൻ മലയാളമാണ് സംഗീതം നിർവഹിച്ചത് വൈശാഖ് അന്തിക്കാട് നിഖിൽ ചീരോത്ത് അരുൺ ഗോകുൽ അഭിഷേക് അഭിനവ് രഞ്ജിത്ത് കൃഷ്ണപ്രസാദ് സംഗീത് സന്തോഷ് ഫ്രാൻസിസ് ചെറിയത്ത് രാജീവ് വെങ്കിടങ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളിലെ ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി കുടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത് കൊടുങ്ങാപ്പാലം വെള്ളിക്കുളങ്ങര വായനശാല ബസ് സ്റ്റാൻഡ് സർക്കാർ സ്കൂൾ എന്നിവയുടെ പരിസരങ്ങളിലാണ് റോഡിൽ പരക്കെ കുഴികൾ രൂപപ്പെട്ടത് മഴ പെയ്താൽ കൊടുങ്ങപ്പാലത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഇവിടെ റോഡ് തകരാൻ ഇടയാക്കുന്നത് വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഉണ്ടെങ്കിലും പുല്ലും മണ്ണും മൂടി ഈ ചാലുകൾ അടഞ്ഞുപോയ നിലയിലാണ് ഇതുമൂലം മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുകയാണ് വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ അവിടുന്ന് നിങ്ങടെ തണ്ടൽ ഓടിയുന്ന അവസരമാണുള്ളത് ഉയർന്ന റോഡ് നികുതിയും മറ്റു ചിതികളും കൊടുത്ത ആൾക്കാർ വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത് ഈ വാഹനങ്ങളുടെ അയച്ചിലൊടിഞ്ഞ് പല വണ്ടികളും റോഡിൽ ഈ കൊടുങ്ങ ഇതിൽ കടന്ന അവസരം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ശരിയാക്കാൻ ശരിയാക്കാം പറയുന്നത് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല മാത്രമല്ല രണ്ട് വർഷം മുമ്പ് റോഡിലെ കാനകൾ നിന്ന് റോഡിൽ കൂടെ വെള്ളം ഒഴുകി റോഡ് നാശമാകുന്ന സംബന്ധിച്ച് കൊടുത്ത പരാതി അനുസരിച്ച് അവർ സ്ഥലത്ത് വരെയും എസ്റ്റിമേറ്റ് എടുത്ത് ഉടനെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും യാതൊരു വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി മാറുന്നതോടെ ഇവിടുത്തെ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് റോഡിന്റെ ശോചാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നവരോട് അധികൃതർ നൽകുന്ന മറുപടി കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ മൂന്നാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോടാലി അന്നാംപാടം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തുമ്പോൾ കൊടുങ്ങാ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡിന്റെ ശോചയാവസ്ഥയും പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുന്നു എന്നാൽ വെള്ളിക്കുളങ്ങര വഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണവും കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് നവീകരണവും അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊടകര കാവറട്ടി പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ നടപടി പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് പ്രദേശത്തെ വിവിധ ആരാധനാലയങ്ങളും സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ സംഘടനകളും ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളും മണലൂർ മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ നിവേദനങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭത്തിനും നിയമ നടപടികൾക്കുമായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഒരുങ്ങുന്നത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പുഴ പഞ്ചായത്തിന്റെയോ കളക്ടറുടെയോ അനുമതിയില്ലാതെ റിസർവ് വനമാക്കി വിജ്ഞാപനം നടത്തിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല ആയിരക്കണക്കിന് ആളുകളെ വഴിയാധാരമാക്കുന്ന വനംവകുപ്പ് നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ തുടങ്ങുമെന്ന് തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബു കാട്ടിൽ കൺവീനർ ഷൈജു ജോസഫ് കോർഡിനേറ്റർ നാസർ കരീം കമ്മിറ്റി അംഗങ്ങളായ പി കെ വിജയാകരൻ അബ്ദുൾ അസീസ് എന്നിവർ അഭിഭാഷകനെതിരെ അപമര്യാദയായി പെരുമാറുകയും കള്ളക്കേസെടുക്കുകയും ചെയ്ത ആലത്തൂർ എസ്ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് രജിത് കുമാർ യോഗം ഉദ്ഘാടനം സിജു മുട്ടത്ത് അധ്യക്ഷത അഭിഭാഷകരായ സുഭാഷ് കുമാർ രാമചന്ദ്രൻ ഷൈൻ മനയിൽ സ്റ്റോബി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു മറ്റത്തൂർ കിഴക്കേക്കോടാലി നീരാട്ടുകുഴി റോഡിന്റെ വശങ്ങൾ താഴ്ന്നു താഴ്ന്നുകിടക്കുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു കിഴക്കേക്കോടാലി ക്ഷേത്ര പരിസരം മുതൽ നൂറ് മീറ്ററോളം നീളത്തിൽ ഇരുവശത്തും റോഡരിക ഉയർന്നു നിൽക്കുന്നതാണ് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നത് മഴയിൽ റോഡരികിലെ മണ്ണ് കുത്തിയൊലിച്ചു പോയതാണ് റോഡരിക ഉയരാൻ ഇടയാക്കിയത് അപകട സാധ്യത കണക്കിലെടുത്ത് റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഓട്ടൻ ശീതങ്കൻ പറയൻ തുള്ളൽ അവതരണങ്ങൾ ഒരേ വേദിയിൽ അരങ്ങേറി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ പഠിക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘത്തിനായാണ് തുള്ളൽ അവതരിപ്പിച്ചത് വിഭാഗമാണ് നേതൃത്വം നൽകിയത് കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണൻ അധ്യാപകരായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത് കലാമണ്ഡലം ഷർമിള കലാമണ്ഡലം നയനൻ കലാമണ്ഡലം നിഖിൽ മലയാളപ്പുഴ കലാമണ്ഡലം പ്രീജ എം വിദ്യാർത്ഥിനി അമൃത എന്നിവർ അവതരണങ്ങളിൽ പങ്കെടുത്തു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ റുസ്തം ബറൂചിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സംഘം കലാമണ്ഡലം സന്ദർശിച്ചത് അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് കാടുകുറ്റി പഞ്ചായത്തും ആർഡിഒയും തടഞ്ഞുവെച്ചതായി മകളുടെ പരാതി കല്ലൂർ കഴുപ്പുള്ളിയ കഴുപ്പുള്ളിയാത്ത തങ്കമ്മയാണ് ഇതു സംബന്ധിച്ച് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന് പരാതി നൽകിയത് പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതുണ്ടായില്ലെന്നാണ് ആക്ഷേപം മരിച്ച അമ്മയുടെ സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾക്കായാണ് മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചത് വെങ്കിടങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ അബ്ദുൾ ഹമീദ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിൽസൺ തോമസ് അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് വെങ്കിടങ് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പഞ്ചായത്ത് മെമ്പർ സോമശേഖരൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഭോപ്പാലിൽ നടന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ ഓപ്പൺ സൈറ്റ് എയർ റൈഫിൾ ഷൂട്ടിംഗ് മത്സരത്തിൽ രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി വരദാ സുനിൽ വ്യക്തിഗത ഇനത്തിൽ വെങ്കല മെഡലും ടീം ഇനത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി വില്ലടം കാങ്കപ്പറമ്പിൽ അഡ്വക്കേറ്റ് പി സുനിലിന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡ് ലോ ഓഫീസർ ഷൈമൂൾ സുനിലിന്റെയും മകളാണ് ജില്ലാ റൈഫിൾ അസോസിയേഷനിൽ കോച്ച് വിനീഷ് ആണ് പരിശീലകൻ മാള സെന്റ് തേരേസാസ് കോളേജിൽ ശനിയാഴ്ച സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആയിരത്തോളം ഒഴിവുകൾ നികത്താനായി ഇരുപത്തിയഞ്ചിലേറെ കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ എസ് എസ് എൽ സി യോഗ്യത മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി പോളി സി വി ജോബി സിആർ പോൾ സി ഐ സജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഓൾ ഡിസ്ട്രിക്ട് ഒപ്റ്റീഷ്യൻ അസോസിയേഷൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കന്നട തൊഴിലാളികളുടെ സംഗമം ഞായറാഴ്ച അയ്യന്തോൾ കോസ്റ്റ് ഫോർഡ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്യും ഓൾ ഡിസ്ട്രിക്ട് ഒപ്റ്റീഷ്യൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് പി ജോൺ സെക്രട്ടറി വി കെ ശ്രീശാന്ത് മറ്റ് ഭാരവാഹികളായ പി എ സിൻഡോ വി കെ രഞ്ജിത്ത് ഇ എൽ നെൽസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് പുഴക്കൽ കൺവെൻഷൻ സെന്ററിൽ ലീഡർഷിപ്പ് സമ്മിറ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പി ആർ ശേഷാദ്രി സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും ടി എം എ പ്രസിഡന്റ് ജിയോ ജേക്കബ് കൺവീനർ എം മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് സി പത്മകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ ശതാഭിഷേക പിറന്നാൾ സി എൻ എൻ സ്കൂൾ സ്റ്റുഡൻസ് അലുമിനി ഫോറവും പാട്ടുകൂട്ടവും ആഘോഷിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ എ ആർ പ്രവീൺ കുമാർ കേക്ക് മുർച്ച് ഉദ്ഘാടനം ചെയ്തു സി വിജയൻ അധ്യക്ഷനായി പിന്നണി ഗായകൻ യദു എസ് മാരാർ ഉമേഷ് നായർ കെ ബി പ്രമോദ് എന്നിവർ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് വൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഇ എ ഉമർ ശിവരാമൻ പോതിയിൽ എ ബി പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപക നേതാവ് സി എം ജോർജ് അനുസ്മരണവും ധനസഹായ വിതരണവും നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കെ വി ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അമ്പത് വർഷത്തോളമായി പെരിഞ്ഞനത്ത് കച്ചവടം ചെയ്തുവരുന്ന വരുന്ന ഒ കെ കരീമിന് ആദരവും ധനസഹായവും നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി രാജു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എ ആർ കൃഷ്ണൻകുട്ടി ടി വി പൗലോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തൃശൂർ സർഗസ്വരത്തിന്റെ ആഭിമുഖ്യത്തിൽ ജോയ് ചിറമൽ രചിച്ച അറനാട് അരനാട് ഒരു നാട് അരനാട്ടുകരയുടെ ചരിത്രമുഖങ്ങൾ എന്ന പുസ്തകം ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ മേയർ എം കെ വർഗീസ് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാവൽ മാലാഖമാരെ എന്ന സംഗീതാൽബത്തിന്റെ യൂട്യൂബ് റിലീസ് ഫാദർ ഡോക്ടർ പോൾ പുളിക്കൻ നിർവഹിക്കും സർഗസ്വരം പ്രസിഡന്റ് കാവിൽ രാജ് ജനറൽ സെക്രട്ടറി ജോയ് ചിറമൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചുറ്റലപ്പള്ളി സംഗീത സംവിധായകൻ ജോൺ കൊക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മാള നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ടി വി യദുകൃഷ്ണൻ അധ്യക്ഷനായി എം ആർ അഭിപ്രസാദ് നിഖിൽ മാർട്ടിൻ മിഥുൻ മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു തെക്കുംകര പഞ്ചായത്ത് വികസന സെമിനാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം രേണുകുമാർ പദ്ധതി വിശദീകരണം നടത്തി തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ തെക്കുംകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ കില റിസോഴ്സ് പേഴ്സൺ കെ സുഭാസ് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാപക നേതാവായ സി എം ജോർജ് അനുസ്മരണത്തിന്റെ ഭാഗമായി പാവറട്ടിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എ ജെ വർഗീസ് അധ്യക്ഷത ഭാരവാഹികളായ സി എൽ റാഫേൽ ഇ വിനോദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി തോളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ജി പോൾസൺ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജെയിംസ് മാളിയമാവ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ തൈക്കാട് ബൈക്ക് തെന്നി വീണ് യുവാവിന് പരിക്കേറ്റു ഗുരുവായൂർ സ്വദേശി പുഷ്പകത്ത് യദൂകൃഷ്ണനാണ് പരിക്കേറ്റത് പരിക്കേറ്റ യുവാവിനെ ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ആഘോഷിക്കും തിരുനാളിനോടനുബന്ധിച്ച് നാളെ രാത്രി ഏഴിന് ഇരുന്നൂറ്റി അമ്പതിൽ പരം കലാകാരന്മാരെ ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ പതുവാ സൂര്യൻ എന്ന മെഗാ നാടകം അരങ്ങിലെത്തും തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ ദിവ്യബലിയും തിരുനാൾ പ്രദക്ഷിണവും നടക്കും വികാരി വികാരിഫാദർ സെബി ചിറ്റിലപ്പള്ളി കൈക്കാരൻ ജിജോ ചിറയത്ത് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ വിനു പീറ്റർ ഇലുമിനേഷൻ കൺവീനർ ചാർലി തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി വികാരി ഫാദർ കെ ടി യാക്കോബ് കൊടിയേറ്റം നിർവഹിച്ചു ട്രസ്റ്റി സാജു വർഗീസ് നാരേക്കാട്ട് സെക്രട്ടറി എൽ ബി പത്രോസ് വലിയപ്പറമ്പിൽ ജോർജ് വർക്കി മലേക്കുടിയിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ ജോൺ വട്ടക്കാവിൽ എന്നിവർ നേതൃത്വം നൽകി ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചേലക്കര സെൻട്രലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു ഡി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു ഒബിസി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മണ്ണുത്തിയിൽ ഫെസ്റ്റ് കാർണിവൽ സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ മണ്ണുത്തി മേൽപ്പാലത്തിന് സമീപം ഹെബ്രോൺ ഗാർഡൻസിലാണ് ഫാർ ഫെസ്റ്റ് ഷോപ്പിംഗിനായി എഴുപതിൽ പരം ബ്രാൻഡുകളുടെ സ്റ്റാളുകൾ വൈവിധ്യമാർന്ന ഭക്ഷണവുമായി ഫുഡ് സ്ട്രീറ്റ് സംഗീത സംഗീതവിരുന്ന് എന്നിവയുമുണ്ടാകും പ്രാദേശിക സംരംഭകർക്ക് മികച്ച വരുമാന മാർഗ്ഗം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് സെഡാർ റീറ്റെയിൽ എം ഡി അലോക് തോമസ് പോൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാർലിക്കാട് ശ്രീ തച്ഛനാത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ കോമരത്തിന് കലശം നടന്നു തച്ചനാത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നിയുക്ത കോമരം മുന്നന്നൂർ ജിഷ്ണു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഭജനം ഇരിക്കൽ പൂർത്തീകരിച്ചു ശേഷം കോമരത്തിനുള്ള ജീവകലശം പൂജിച്ച് പത്മമിട്ട കളത്തിൽ കോമരത്തിനെ ഇരുത്തി ഊരായ്മക്കാർ തട്ടകവാസികൾ ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജീവകലശമാടി അവരോധിച്ചു തുടർന്ന് പട്ടുകെട്ടി അരമണിയും അലങ്കാരമാലയും ചാർത്തി തന്ത്രിയിൽ നിന്നും ഉടവാളും ചിലമ്പും സ്വീകരിച്ചു

ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കഥകളി പരിചയം പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത ഉദ്ഘാടനം ചെയ്തു മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കഥകളി പരിചയം സംഘടിപ്പിച്ചത് സ്കൂൾ പിടിഎ പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കഥകളി നടൻ പിശപ്പള്ളി രാജുവിന്റെ നേതൃത്വത്തിലാണ് കഥകളി പരിചയം നടത്തിയത് കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന ദേവാലയത്തിലെ അമ്പ് തിരുനാൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ആഘോഷിക്കും വ്യാഴാഴ്ച വൈകിട്ട് വികാരി ഫാദർ വഗീസ് കോന്തുരുത്തി കൊടിയേറ്റം നിർവഹിക്കും ശനി രാവിലെ അഞ്ച് മുപ്പതിന് ദിവ്യബലി തുടർന്ന് കൂടു തുറക്കൽ ചടങ്ങും നടക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച ദിവ്യബലി കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന രാത്രി ഏഴിന് കരിമരുന്ന് പ്രയോഗം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ജെയിംസ് കൊച്ചു ഡേവിസ് പേങ്ങി പറമ്പിൽ ഡെന്നി പള്ളത്താട്ടിൽ ലിജു ചാതയിൽ ജോൺസൺ വെണ്ണാട്ടുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി എരുമപ്പെട്ടി കിഴക്കേയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു പ്രകടനത്തിലെ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അമൃത ഷിജു വിമൽ ശങ്കർ ഷിയാസ് കരീം എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ധർണ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാടി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെൽവായ് അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ എം എസ് മോഹനൻ വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് കോരുചാലിൽ എൻ കെ അബ്ദുൾ നസർ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസൻ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റുമാരായ അനിൽ ലാൽ ഡെറിക് ലിനോജ് തുടങ്ങിയവർ സംസാരിച്ചു ശ്രീ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചവ്വ മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ഡോക്ടർ മുരളീകൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു ഇന്ന് വൈകിട്ട് മകരച്ചൊവ്വ്വ മഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പൊങ്കാല മഹോത്സവം ഞായറാഴ്ച നടക്കും ഉത്സവം ആഘോഷിക്കുന്നത് പാടൂർ അലീമുൽ ഇസ്ലാം സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഇ എസ് ബീന ഷൈനി ഫ്രാൻസിസ് പി ഇ ജിലാബീഗം സൈഫുദ്ദീൻ തങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വാണിജ്യം തൃശൂരിലെ പ്രമുഖ പാർപ്പിട സമുച്ചയ നിർമ്മാതാക്കളായ ഓറെക്സ് ബിൽഡേഴ്സിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റായ ഓറെക്സ് ലിയാഡ് പ്രീമിയം അപ്പാർട്ട്മെന്റ്സിന്റെ മോഡൽ ഫ്ളാറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് മുളങ്ങുന്നത്തുകാവിൽ പ്രൌഢഗംഭീരമായി നടന്നു പ്രമുഖ ടെലിവിഷൻ അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു അതിനൂതനമായ രീതിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ചാണ് മോഡൽ ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏതൊരു ഉപഭോക്താവിന്റെയും മനസ്സിനിണങ്ങുന്നതും ബഡ്ജറ്റിനിണങ്ങുന്നതും അവരുടെ സ്വപ്ന സ്വപ്നസങ്കല്പങ്ങൾക്ക് അനുയോജ്യവുമായ രീതിയിലാണ് മോഡൽ ഫ്ളാറ്റ് പ്രീമിയം ഫ്ളാറ്റുകളുള്ള ഓറക്സ് ലിയാർഡിൽ വിപുലമായ പാർക്കിംഗ് സൌകര്യം ഇലക്ട്രിസിറ്റി ചാർജിംഗ് സൌകര്യം ബയോമെട്രിക് എൻട്രൻസ് എസി കോൺഫറൻസ് ഹാൾ ജിംനീഷ്യം ചിൽഡ്രൻസ് പ്ലേഗ്രൌണ്ട് തുടങ്ങിയ ലിഫ്റ്റ് സൌകര്യത്തോടുകൂടിയാണ് സജ്ജമാക്കുന്നത് ഓറിക്സ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ അജിത് പുല്ലോത്തർ ഓറിക്സ് ലിയാർഡിന്റെ സവിശേഷതകളെക്കുറിച്ചും തൃശൂർ നഗരത്തിൽ തുടങ്ങാൻ പോകുന്ന അടുത്ത പ്രൊജക്ടിനെ വിശദീകരിച്ചു ഡയറക്ടർമാരായ സുരേഷ് കുമാർ സി എം ബാലചന്ദ്രൻ കുടുംബാംഗങ്ങൾ കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും പ്രധാന വാർത്തകൾ വീണ്ടും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് കടകൾ അടച്ചിടുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ സമരത്തിന് മുന്നോടിയായി ഈ മാസം മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ വ്യാപാര സംരക്ഷണ യാമ്പ് സംഘടിപ്പിക്കുമെന്നും രാജു അപ്സറ ചേറ്റുപുഴ കിഴക്കേക്കോൾപ്പടവിൽ നെയ്ച്ചടികൾ ഉണങ്ങിയ സംഭവം വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തും മാളയിൽ നിന്ന് മാറ്റിയ സബ് ട്രഷറി തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിന് നടപടികളുമായി പഞ്ചായത്ത് ഭരണസമിതി മാളയിലെ ട്രഷറി കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ വിലയിരുത്തിയാകും തുടർ നടപടികൾ